പറഞ്ഞു തുടങ്ങിയത് ബെഞ്ചിനി മീറ്റർ പറഞ്ഞു തുടങ്ങിയത് ബെർണോളി ഇക്വേഷന്റെ ആപ്ലിക്കേഷൻ ആയിട്ടാണ്, റൈറ്റ്? ബെർണോളി ഇക്വേഷന്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആയിട്ടാണ് പറഞ്ഞു തുടങ്ങിയത്. സോ സെക്കൻഡ് വൺ ഈസ് ഓറിഫൈസ് മീറ്റർ. സെക്കൻഡ് വൺ ഈസ് ഓറിഫൈസ് മീറ്റർ. ആക്ച്വലി ഓറിഫൈസ് മീറ്റർ എന്ന് പറയുന്നത് സിമിലർ ടു ബെഞ്ചിനി മീറ്റർ ആണ്. ദ മെയിൻ പർപ്പസ് ഓഫ് ഓറിഫൈസ് മീറ്റർ ഈസ് ടു മെഷർ ദ ഡിസ്ചാർജ്, റൈറ്റ്? ഫ്ലൂയിഡ് ഫ്ലോന്റെ ഡിസ്ചാർജ് മെഷർ ചെയ്യാനുള്ള ഒരു പർപ്പസ് മാത്രമേ ഓറിഫൈസ് മീറ്ററിനുള്ളൂ. ബെഞ്ചിനി മീറ്ററിന്റെ പർപ്പസ് എന്താണോ അതേ പർപ്പസ് ആണ് ഇത് ഓറിഫൈസ് മീറ്ററിന് ചെയ്യുന്നത്. പക്ഷെ കമ്പാരിറ്റീവ് ചെയ്യുമ്പോൾ ഓറിഫൈസ് മീറ്റർ കുറച്ചുകൂടി ചീപ്പർ ആണ്. നമ്മുടെ സിറ്റുവേഷനിൽ നമുക്ക് ഈസി ആയിട്ട് ചില സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ചീപ്പർ ആണ് ഒരു വെഞ്ചുലി മീറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ. കാരണം വെഞ്ചുലി മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് വലിയൊരു സെക്ഷൻ, ഒരു കൺവേർട്ട് ഡൈവേർജിംഗ് പാർട്ട്, ഒരു കൺവേർജിംഗ് പാർട്ട്, ഒരു ത്രോട്ട്, ഇതൊക്കെ ആയിട്ട് ഒരു കംപ്ലീറ്റ് ഒരു സെക്ഷൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ നമ്മൾ പൈപ്പ് ലോ ഉള്ളിലേക്ക് ഇൻബിൽഡ് ചെയ്യണം. പക്ഷെ ഓറിഫൈസ് മീറ്റർ എന്ന് പറയുമ്പോൾ സിംപ്ലി ഒരു സർക്കുലർ പ്ലേറ്റ് ആണ്, ഒരു ഹോൾഡ് ആയിട്ട്, ഒരു ഹോളോ ആയിട്ട്, ഒരു സെൻട്രലിൽ ഒരു ഹോൾ കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു സർക്കുലർ പ്ലേറ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇത് വളരെ ചീപ്പായിട്ടുള്ള ഒരു സെറ്റപ്പിൽ നമുക്ക് ഫ്ലോ മെഷർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഡിവൈസ് ആണ്. ഓക്കെ, ഒരു സിമ്പിളായിട്ട് ഒരു സർക്കുലർ പ്ലേറ്റ് നമ്മളൊരു ഫ്ലോ ഫ്ലോന്റെ പൈപ്പിന്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ട് ഫ്ലോ വേരിയേഷൻ വരുത്തി അതിനകത്ത് ഡിസ്ചാർജ് മെഷർ ചെയ്യുക. ബാക്കിയൊക്കെ സിമിലർ ആണ്, എന്താണോ ഒരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണക്ട് ചെയ്തിട്ടൊക്കെ. ഓക്കെ, എങ്ങനെയാണ് വെഞ്ചിനി മീറ്ററിൽ നടക്കുന്ന അതേ മെത്തേഡൊക്കെയാണ്. ഓക്കെ, ദിസ് ഒരു ബേസിക് ഫിഗർ ആണ് ഓറിഫൈസ് മീറ്ററിന്റെ ഒരു ബേസിക് ഫിഗർ. ഇനീഷ്യലി ഒരു പൈപ്പ് ഫ്ലോ നടക്കുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ രണ്ട് സെക്ഷനിലായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണക്ട് ചെയ്തു. അതിലൂടെ ഒരു സെക്ഷൻ്റെ അവിടെ വെച്ചു ഓറിഫൈസ് മീറ്റർ വെച്ചു. അതായത് ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ വെക്കുന്നതാണ്, ഒരു ഇത്രയും ഒരു ഹോൾ അല്ലെങ്കിൽ ഒരു സർക്കുലർ പ്ലേറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, സോ ഇറ്റ്സ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് ത്രൂ എ പൈപ്പ്. ഇറ്റ് ഈസ് എ ചീപ്പർ ഡിവൈസ് ആസ് കമ്പയർഡ് ടു വെഞ്ചിനി മീറ്റർ. ഇറ്റ് ഓൾസോ വർക്ക്സ് ഓൺ സെയിം പ്രിൻസിപ്പിൾ ആസ് വെഞ്ചിനി മീറ്റർ. It consists of a flat circular plate which has a circular sharp edge hole, right? Any ee differential manometer inde appo sambhavam enna vacha ivide fluid varum, fluid flow cheythu vannu ivide oru particular hole lode ingade varum. So idinte section like ethum idu pass cheythu varumbokku ee fluid flow unda idu oru converge aayittu varuka, oru particular minimum cross section area point like idu converge aayittu varuka. Aa point aanu ee section 22 nilla section eduthekane. അതായത് ഈ ഏരിയ വന്ന് ഈ ഹോളിലൂടെ ഫ്ലൂ സ്ട്രീം ലൈൻസ് ഉണ്ടാവുമല്ലോ, ഈ ഫ്ലൂയിഡ് ഫ്ലോന്റെ സ്ട്രീം ലൈൻസ് ആണ്. ഈ സ്ട്രീം ലൈൻസ് പാസ് ചെയ്ത് വന്ന് ഈ ഹോളിലൂടെ പാസ് ചെയ്ത് വരുമ്പോൾ പർട്ടിക്കുലർ പോയിന്റിലേക്ക് അത് കൺവേർജ്ഡ് ആയിട്ട് വരികയാണ് ഒരു പർട്ടിക്കുലർ സെക്ഷനിലേക്ക്. ഓക്കെ, ഈ പർട്ടിക്കുലർ സെക്ഷൻ എന്ന് പറയുന്ന പേരാണ് വീന കോൺട്രാക്ടർ. ഓക്കെ, ഈ പർട്ടിക്കുലർ സെക്ഷൻ എന്ന് പറയുന്ന പേരാണ് വീന കോൺട്രാക്ടർ എന്ന് പറയും. ദിസ് ഇസ് എ ഓറിഫൈസ്. ഇവിടെ പറയുന്ന ഹോളിനനുസരിച്ച് ഇവിടെ ഒരു ഓറിഫൈസ് ഡാമേജ് ഉണ്ടാവും, ഓറിഫൈസ് ഏരിയ ഉണ്ടാവും. ഈ പറയുന്ന ഏരിയനെയാണ്, ഈ പറയുന്ന സെക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് വീന കോൺട്രാക്ടർ. ഓക്കെ, ഇനി ഈ രണ്ട് സെക്ഷനിലായിട്ടാണ് നമ്മൾ എന്താ പറയാ ഇതിന്റെ ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് കണക്ട് ചെയ്യാം. ഡിഫറൻഷ്യൽ നമ്മൾ വെഞ്ചിനി മീറ്റർ എന്താണ് ചെയ്തത്, അതുപോലെ ഇവിടെയും ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണക്ട് ചെയ്യുന്നത് ഈ രണ്ട് പോയിന്റ് അടക്കാണ്, അതായത് വീന കോൺട്രാക്ടർക്കും ഫസ്റ്റ് സെക്ഷൻ. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ വീന കോൺട്രാക്ടറിന്റെ പോയിന്റ് കറക്റ്റ് ആയിട്ട് എവിടെയാണെന്ന് അറിയില്ല. ഇത് എവിടെ വേണം സംഭവിക്കുക, ഇൻ ബിറ്റ്വീൻ ഫ്ലോ നടക്കുന്ന ഏതെങ്കിലും ഒരു പൊസിഷനിലായിരിക്കും ഇങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടാവുക. ഓക്കെ, നമ്മളപ്പോ അപ്രോക്സിമേറ്റ്ലി എടുക്കുക വെച്ചാൽ ഈ ഓറിഫൈസ് മീറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1.5 to 2 meter ഇടും. 1.5 to 2 meter അല്ല, സോറി 1.5 to 2 times ഓഫ് ഡയമീറ്റർ ഓഫ് ദിസ് പൈപ്പ്. ഇതിന്റെ ക്യാപിറ്റൽ ഡി ഉണ്ടാവുമല്ലോ, ഈ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന പൈപ്പിന്റെ ക്യാപിറ്റൽ ഡി, അതിന്റെ 1.5 to 2 times ആയിട്ട് എന്ത് വരും ഇതിന്റെ ഫസ്റ്റ് ലിംബ് കണക്ട് ചെയ്യും, അതായത് സെക്ഷൻ 1 എടുക്കും ഫ്രം ഓറിഫൈസ് മീറ്റർ. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 0.5 degrees, ഒരു 0.5 degrees ഡിസ്റ്റൻസിലാണ് എന്താ പറയുക ഇതിന്റെ സെക്ഷൻ 2 എന്നുള്ള ഒരു അസംപ്ഷൻ എടുക്കുകയാണ്. കാരണം നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു പോയിന്റ് വിനായക കോൺട്രാക്ടറിന്റെ പോയിന്റ് അല്ല, നമുക്ക് എപ്പോഴും അറിയാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്ന ഓറിഫൈസ് ഏരിയ ആണ്. ഓക്കെ, എപ്പോഴും അറിയാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്ന ഓറിഫൈസ് ഏരിയ ആണ്. ഇത് വേരിയബിൾ ആയിട്ടുള്ള ഒരു ഏരിയ, കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു പോയിന്റ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഫ്ലൂയിഡ് വരുന്ന ഓറിഫൈസ് മീറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കൺവേർജ്ഡ് ആയിട്ട് വരുന്നുണ്ട്. ആ പർട്ടിക്കുലർ സെക്ഷനെ പറയുന്നവരാണ് വീന കോൺട്രാക്ടർ. ഓക്കെ, ഇനി ഇതിന്റെ അകത്തേക്ക് ഫ്ലൂയിഡ് ഫ്ലോ മെഷർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണേ, നമ്മൾ സാധാരണ പോലെ വെഞ്ചിനി മീറ്ററിൽ എന്താണ് ചെയ്തത്, അതുപോലെ ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണക്ട് ചെയ്തു. ദെൻ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ഇൻ ദിസ് ഡയറക്ഷൻ ഹാവ് എ ഫ്ലൂയിഡ് ഫ്ലോ ആൻഡ് ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ, സോ വി വിൽ ഗെറ്റ് എ പ്രഷർ ഹെഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ്, റൈറ്റ്? നമ്മൾ വെഞ്ചിനി മീറ്ററിന് ഒരു ഡെറിവേഷൻ എഴുതിയിട്ടുണ്ട് ഡിസ്ചാർജിന്. സിമിലർലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ് ഓറിഫൈസ് മീറ്ററിന്റെ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു വി നോ
it's an application of Bernoulli's principle. So initially, so in notation, or in the P1 is the pressure at section 1, V1 is the velocity at section 1, and area is A1 is the area at section 1. So correspondingly, P2, V2, A2 again down, or a point. Same in section 2, correspondingly, pressure, velocity, area down. Okay, any Bernoulli's equation I'm applying. What was the Bernoulli equation? P1 by rho g plus A1 square by 2g plus Z1 equal to P2 by rho g plus P2 square by 2g plus Z2. P1 by rho g plus V1 square by 2g plus Z1 is equal to P2 by rho g plus V2 square by 2g plus Z2. So, we have venturing meeting like the horizontal direction, pipeline horizontal assumption. P1 by rho g minus P2 by rho g. So, we have to incline the case where we have Z1. But we have to factor the factor. Okay, P1 by rho g plus Z1 is a piezometric. Okay. P1 by rho g plus Z1 is common. Total head on P1 by rho g plus P1 square by 2g plus Z1 is total head on. First class, P1 by rho g plus P1 square by 2g plus Z1 is total head on. So similarly, P1 by rho g plus Z1 is P1 by rho g plus Z1 is piezometric head. Okay, so piezometric head at section 1 minus piezometric head at section 2 will give the total differential head. Okay, capital H. Small H. One of the different P1 by rho g plus Z1 minus P2 by rho g plus Z2 will be equal to H differential head. That will be equal to V2 square by 2g minus V1 square by 2g. That will be equal to V2 square by 2g minus V1 square by 2g. Derivation. So H is equal to V2 square by 2g minus V1 square by 2g. Then V2 in the relation in the diagram, root of 2gh plus V1 square. Root of 2gh, root of 2gh plus V1 square. Hey, now already parnu, section 2 and the Vena contract and section, orifice in the orifice section. So, Vena contractile area is A2, that is area of Vena contractor. And then A0 is the area of the orifice. Area of the orifice. Okay, so now we put the equation in the moment. Orifice area like the final equations, like orifice area like under the moment. A2 is the value correct the variable. So, the orifice area is fixed. That's why A1 or A1 flow pipe in the diameter. That's why fixed. Well, variation will be. But Vena contract area, everybody is point converge, the total diameter like a converge. This is a variable. I quantity on the final equation appeared in the motor under the A0 like I do under the particularly A2 like equation with Kura. Okay, I'll not know. Any other woman lately, I'm going to see in the term on the coefficient of contraction. Okay, I'm going to coefficient of discharge also. Venturi meter in the case coefficient of discharge also. The coefficient of discharge and then the coefficient of discharge. Mithinda. Mithinda. Caution of discharge. Akhil, Akhil,
ഹലോ, ഞാൻ പറയുന്നത് കേൾക്കണ്ട? അഖിലുണ്ടോ? ഓൺലൈനിലുണ്ടോ? ആ സാർ, അഖിലോട് ഇത്ര പോര്, എവിടെ പോയത്? നേരം അല്ലാതെ മൈക്ക് ഓൺ ആക്കാൻ വേണ്ടിയിട്ടാ. മൈക്ക് ഓൺ ആക്കാൻ ഇത്രയും സമയ? മൈക്ക് ഓൺ ആക്കാൻ ഇത്രയും സമയമാണെങ്കിൽ ഓഫാക്കി വെച്ചിട്ട് എവിടെയാ പോയിനി ഫോൺ വെച്ചിട്ട്? ഇത്രയും നേരം വിളിച്ചിട്ട് നീ എന്താ കേക്കാൻ? അപ്പൊ പറ അഖില, എന്താ പ്രൊഫഷനോ ഡിസ്ചാർജ്? അഖിൽ, അഖിൽ കേൾക്കണ്ട, ചോദിക്കുന്ന കേൾക്കണ്ട. ആ സാർ, പറ പ്രൊഫഷനോ ഡിസ്ചാർജ് എന്താ? അറിയില്ല സാർ. അല്ല, ഇതിങ്ങനെ ഓഫാക്കി വെച്ചിട്ടല്ല എവിടെയും പോയാല് നടക്കൂലേ കാര്യങ്ങൾ. ഇത് കേൾക്കുന്ന ഇങ്ങനെ സിനിമ കേട്ട് കേൾക്കുന്ന പോലെ ഇങ്ങനെ കേട്ട് പോയാൽ പരീക്ഷക്ക് നന്നായിട്ട് പൊട്ടിയിട്ടിങ് വരും, അപ്ലൈ വാങ്ങി കൂട്ടേണ്ടി വരും കേട്ടോ. രാഹുൽ സാർ, എന്താ സി ഡി ഡിസ്ചാർജ് എന്താ? ക്യൂ ആക്ച്വൽ ബൈ ക്യൂ തിയററ്റിക്കൽ ആണ് കാട്ടാ. ഓക്കേ, ക്യൂ ആക്ച്വൽ ബൈ ക്യൂ തിയററ്റിക്കൽ ആണ് കോഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്, റൈറ്റ്? മാക്സിമം ഡിസ്ചാർജ് എന്ന് പറയുന്നത് ക്യൂ തിയററ്റിക്കൽ ആണ്, പക്ഷെ ആക്ച്വൽ കേസിലേക്ക് വരുമ്പോൾ എന്തായി, അതിന് റിഡക്ഷൻ വരും. അപ്പൊ അതിനെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, കോഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് സി ഡി, ദാറ്റ് ഈസ് ക്യൂ ആക്ച്വൽ ഡിവൈഡ് ബൈ ക്യൂ തിയററ്റിക്കൽ. അഖില് കേട്ടിനാ? ഉണ്ടാവണേ. ഓക്കെ, എന്തോന്നു. സോ സിമിലർലി കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ വേറൊരു ടേം ആണ് ദി കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ. അതായത് ഒറിഫൈസ് ഏരിയയിൽ നിന്ന് കോൺട്രാക്ട് ചെയ്തിട്ട് ഏതിലേക്ക് വരികയാണ്, വീനാ കോൺട്രാക്ടിലേക്ക് വരികയാണ്. സോ ഈ വീനാ കോൺട്രാക്ട് ഏരിയ എ ടുവിനെയും ഒറിഫൈസ് ഏരിയനെയും കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേം ആണ് ദി കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ സി സി, ദാറ്റ് ഈസ് ഈക്വൽ ടു എ ടു ഡിവൈഡ് ബൈ എ സീറോ. ഓക്കെ, സോ എ ടുവിനെ എങ്ങനെ എഴുതാം, നമുക്ക് എ സീറോ ഇൻറ്റു സി സി എഴുതാം. നമ്മൾ ഫൈനൽ ഇക്വേഷൻ നമ്മൾ എപ്പോഴും വണ്ണിലും ടൂലും ആണ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഫൈനൽ ഇക്വേഷൻ ഡിസ്ചാർജിലൊക്കെ എ ടു ടേംസ് ആണ് വരിക. ഓക്കെ, സോ നമുക്ക് ആ എ ടു ടേമിനെ സ്കിപ്പ് ചെയ്ത് കളയാനോട് നമ്മൾ എപ്പോഴും എ സീറോയിലേക്ക് കൊണ്ടുവരാൻ നോക്കും. എ സീറോയും എ വണ്ണും തമ്മിലെ റിലേഷൻ ആക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും കൊണ്ടുവരാൻ നോക്കുന്നത്. നമ്മൾ അപ്പഴും എ വൺ എ ടു റൂട്ട് ടു ജി എച്ച് റൂട്ട് ഓഫ് എ വൺ സ്ക്വയർ മൈനസ് എ ടു സ്ക്വയർ പറഞ്ഞ പോലെ എ വണ്ണും എ സീറോയും തമ്മിലെ റിലേഷനിലേക്ക് ഡിസ്ചാർജിനെ കൊണ്ടുവരാനാണ് നോക്കുക. കാരണം നമുക്ക് എപ്പോഴും അറിയാവുന്ന കാര്യം എ വണ്ണും എ സീറോ ആണ് പെർമനന്റ്ലി വേരിയബിൾ അല്ലാത്ത ഏരിയാസ്. ഓക്കെ, യൂഷ്വലി ചെയ്ത പോലെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യും. സോ വാട്ട് വാസ് ദ കണ്ടിന്യൂറ്റി ഇക്വേഷൻ? എ വൺ വി വൺ ഈസ് ഈക്വൽ ടു എ ടു വി ടു. സോ വി വൺ വിൽ ബി ഈക്വൽ ടു എ ടു വി ടു ഡിവൈഡ് ബൈ എ വൺ വരും. ഓക്കെ, സോ എ ടു വി നോ വി ഓൾറെഡി നോ എ ടു ഈസ് ഈക്വൽ ടു എ സീറോ ഇൻറ്റു സി സി. സി സി മീൻസ് കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ. ഓക്കെ, എ സീറോ ഇൻറ്റു സി സി ഇൻറ്റു വി ടു ഡിവൈഡ് ബൈ എ വൺ വരും. എന്തിന്റെ വാല്യൂ? വി വൺ എ സീറോ സി സി ഡിവൈഡ് ബൈ എ വൺ ഇൻറ്റു വി ടു. പിന്നെ നമ്മൾ ഓൾറെഡി എന്തുണ്ട്, വി വണിന്റെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സോറി വി ടുവിന്റെ. അല്ലേ, ഇവിടെ വി ടുവിന്റെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് റൂട്ട് ഓഫ് ടു ജി എച്ച് പ്ലസ് വി വൺ സ്ക്വയർ. ഇതിലേക്ക് വി വൺ പകരം നമ്മൾ എന്ത് ചെയ്തു, ഈ പുതിയ കണ്ടുപിടിച്ച വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു വി ടുവിന്റെ ടേംസിലുള്ളത്. സോ ഫൈനലി ഇക്വേഷൻ എന്താകും, വി ടു ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു ജി എച്ച് പ്ലസ് എ സീറോ സ്ക്വയർ സി സി സ്ക്വയർ ഇൻറ്റു വി ടു സ്ക്വയർ ഡിവൈഡ് ബൈ എ വൺ സ്ക്വയർ. ഓക്കെ, ഇനി വി ടു സ്ക്വയർ ഈസ് ഈക്വൽ ടു ടു ജി എച്ച് എ സീറോ ബൈ എ വൺ, ഇതിന്റെ സ്ക്വയർ റൂട്ട് ഒന്ന് കളഞ്ഞാണ് എ സീറോ ബൈ എ വൺ ദ ഹോൾ സ്ക്വയർ സി സി സ്ക്വയർ ഇൻറ്റു വി ടു സ്ക്വയർ.
ഇനി അത് വി ടു സ്ക്വയറിന്റെ ഒരു ടേം നമ്മൾ ഉണ്ടാക്കി. വി ടു സ്ക്വയറിന് വേണ്ടി ഇക്വേഷൻ ഉണ്ടാക്കി എന്തെങ്കിലും വി ടു സ്ക്വയറിന്റെ ടേം ഒക്കെ ഒന്നിച്ചു എടുത്തു. വി ഡി എൽ എച്ച് എസിന് ഒന്നുണ്ട്, ആർ എച്ച് എസിന് ഒന്നുണ്ട്, ഒന്ന് കമ്പൈൻ ചെയ്തു. വി ടു സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ മൈനസ് എ സീറോ ബൈ എ വൺ ദ ഹോൾ സ്ക്വയർ ഇൻ ടു സി സി സ്ക്വയർ. എ സീറോ ഡിവൈഡ് ബൈ എ വൺ ദ ഹോൾ സ്ക്വയർ ഇൻ ടു സി സി സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടു ജി എച്ച്, ദാറ്റ് ഈസ് ഈക്വൽ ടു ടു ജി എച്ച്. ഓക്കെ, ദെൻ സോ വി ടു എന്താവും? റൂട്ട് ടു ജി എച്ച് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് റൂട്ട് ടു ജി എച്ച് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എ സീറോ ബൈ എ വൺ ദ ഹോൾ സ്ക്വയർ സി സി സ്ക്വയർ. ഓക്കെ, റൂട്ട് ടു ജി എച്ച് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എ സീറോ ബൈ എ വൺ ദ ഹോൾ സ്ക്വയർ സി സി സ്ക്വയർ. ഈ ഡെറിവേഷൻ കൃത്യമായിട്ട് നോക്കണേ, ക്വസ്റ്റ്യൻ്റെ മൾട്ടിപ്പിൾ ടൈംസ് യൂണിവേഴ്സിറ്റി ചോദിക്കുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ അപ്പൊ ക്ലിയർ ചെയ്ത് പോവാം, അല്ലാതെ ഇങ്ങനെ കേട്ടിരുന്നിട്ട് അങ്ങനെ കളയാന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കാതിരിക്കുക. പരമാവധി ഇപ്പൊ എന്ത് കിട്ടി? നമുക്ക് വി ടു കിട്ടി. വി ടു കിട്ടി കഴിഞ്ഞാൽ നമ്മള് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് ആണ്. ഡിസ്ചാർജ് വിൽ ബി ദ ഡിസ്ചാർജ് ഇക്വേഷൻ ക്യൂ ഇസ് ഈക്വൽ ടു ഡിസ്ചാർജ് ഇക്വേഷൻ ക്യൂ ഇസ് ഈക്വൽ ടു വി ടു ഇൻറ്റു എ ടു എന്ന് വരും. വി ടു ഇൻറ്റു എ ടു, വി ടു ഇസ് ഈക്വൽ ടു എന്താ? വി ടു ഇൻറ്റു എ ടുവിനെ എ സീറോ ഇൻറ്റു സി സി ആക്കി. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച ഇക്വേഷൻ വി ടുവിന്റെ ഇക്വേഷൻ നമ്മളിപ്പോ കണ്ടുപിടിച്ച ഇക്വേഷൻ എടുത്ത് എഴുതി. ഫൈനലി എ സീറോ ഇൻറ്റു സി സി റൂട്ട് ടു ജി എച്ച് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സീറോ ബൈ എ വൺ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സി സി സ്ക്വയർ എന്ന്. ഓക്കെ, ദിസ് ഇസ് ഒരു ഫോം ഓഫ് ഡിസ്ചാർജ് ഇക്വേഷൻ. പക്ഷെ ഇതിന് നമ്മൾ എപ്പോഴും നമ്മൾ മാനുവലി നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് യൂസ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ ഇതിനെ കുറച്ചും കൂടി ഒരു സിംപ്ലിഫൈഡ് ഫോം ആകും. അതായത് ഈ കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ കിട്ടുക നമ്മൾ അധികം യൂസ് ചെയ്യില്ല. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ വരെ നമ്മൾ ഡിസ്ചാർജ് കറിയുമ്പോൾ മാക്സിമം റിലേറ്റ് ചെയ്യുക കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന ടേം ആയിട്ടാണ്. ഓക്കെ, ഈ സി സിന്റെ ടേമൊക്കെ നമുക്കൊന്ന് സ്കിപ്പ് ചെയ്ത് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്തെടുത്താൽ ഒരു സിംപ്ലസ്റ്റ് ഫോമിലേക്ക് നമുക്കിപ്പോ പെട്ടെന്ന് വെഞ്ചുരിയുടെ ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വരും. എ വൺ എ ടു റൂട്ട് ടു ജിയസ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ വൺ സ്ക്വയർ എ ടു സ്ക്വയർ. അത് ആക്ച്വൽ ആണെങ്കിൽ ഇൻറ്റു സി ഡിയും കൂടി വരും. ഓക്കെ, ആ ഒരു ഫോമാറ്റിലേക്ക് നമുക്ക് ഓറിഫൈസ് മീറ്റർ ഇക്വേഷൻ ആണെങ്കിൽ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ആ സി സിനെയൊക്കെ അവിടെ മാറ്റുക. അപ്പോൾ നമുക്ക് സി സിയും സി ഡിയും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. ഇത് നിങ്ങൾക്ക് അങ്ങനെ പഠിക്കണം. നിങ്ങൾക്ക് ശരിക്കും ആ ഇതും ഇതുവരെയുള്ള ഡെറിവേഷനും ഇതിന്റെ ഫൈനൽ ഇക്വേഷനും നോക്കിയാൽ മതി. ഓക്കെ, ഇത് ശരി കാര്യമായിട്ട് ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിലേഷനിലാണ് വരുന്നത് മനസ്സിലാക്കാം. സോ സി ഡി ഈസ് ഈക്വൾ ടു സി സി ഇൻറ്റു റൂട്ട് ഓഫ് വൺ മൈനസ് എ സീറോ ബൈ എ വൺ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എ സീറോ ബൈ എ വൺ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സി സി സ്ക്വയർ വരും. ഇതിൻ്റെ അകത്ത് സി സി ഈക്വൾ ടു അപ്പോൾ ഇനി കറസ്പോണ്ടിങ് ആയിട്ട് റിലേഷൻ ഉണ്ടാക്കി ദെൻ ഇതിനെ ഒന്ന് സിംപ്ലിഫൈഡ് വന്നാൽ സിംപ്ലിഫൈഡ് ഫോമിലേക്ക് കൊണ്ടുവരുമ്പോൾ ഫൈനലി ഡിസ്ചാർജ് ഇക്വേഷൻ വിൽ ബിക്കം സി ഡി ഇൻറ്റു എ സീറോ എ വൺ റൂട്ട് ടു ജി എച്ച് റൂട്ട് ഓഫ് എ വൺ സ്ക്വയർ മൈനസ് എ സീറോ സ്ക്വയർ വരും. അതായത് നമ്മൾ സെയിം ഇക്വേഷൻ ആണ് നമ്മൾ വെഞ്ചുറി മീറ്ററിൽ പഠിച്ചെടുത്ത് സി ഡി ഇൻറ്റു എ വൺ എ ടു റൂട്ട് ടു ജി എച്ച് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ വൺ സ്ക്വയർ മൈനസ് എ ടു സ്ക്വയർ എടുത്തിട്ട് എ ടു എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടേക്ക് എ സീറോ ഒരു പോയിസ് ഏരിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സെപ്പറേറ്റ് ഇക്വേഷൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് സെയിം ഇക്വേഷൻ ആണ് രണ്ട്. സി ഡി ഇൻറ്റു എ വൺ എ ടു വരുന്നിടത്ത് എ സീറോ ഇടുക. എ വൺ എ സീറോ റൂട്ട് ടു ജി എച്ച് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ വൺ സ്ക്വയർ മൈനസ് എ ടു എന്ന് വരുന്നിടത്ത് എ സീറോ ഇടുക, എ സീറോ സ്ക്വയർ. ദിസ് ഇസ് എ ഡിസ്ചാർജ് ഇക്വേഷൻ ഫോർ വെഞ്ചുറി മീറ്റർ. ക്ലിയർ ആണ്? ആക്ച്വൽ ഡിസ്ചാർജ്, ഇത് ആക്ച്വൽ ഡിസ്ചാർജ്. സി ഡി ഇടുന്നത് ആക്ച്വൽ ഡിസ്ചാർജ് ആണ്. സി ഡി ഇല്ലെങ്കിൽ തിയററ്റിക്കൽ ഡിസ്ചാർജ് ഇട്ടു. ഓക്കെ ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞത്? ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടോ? ഓക്കെ, ഒരു റിപ്ലൈ ഇല്ലെങ്കിൽ ഞാൻ കരുത് നിങ്ങൾക്ക് ഓക്കെ ക്ലിയർ ആണ്, എല്ലാവരും ക്ലിയർ ആണ് എന്നാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എഴുതിയ ഓറിഫൈസ് മീറ്റർ, ഈ ക്വസ്റ്റ്യൻ ഒക്കെ നോട്ടിൽ ഉണ്ടായിരിക്കണം. എനിക്കറിയാം എത്ര ക്വസ്റ്റ്യൻ ഞാൻ ഓരോ മോഡ്യൂളിലും തരുന്നുണ്ട്. ഫൈനലി നോട്ട് കാണിക്കാൻ ഞാൻ പറഞ്ഞു, നല്ലൊരു ഇത് കിട്ടുന്നില്ലെങ്കിൽ ആ ടൈമിലും ഈ സാധനമൊക്കെ ഉണ്ടാവണം അതില് നോട്ടില്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് നോട്ട് വേണം ഞാൻ ആദ്യം പറഞ്ഞ്. പ്രോബ്ലം ഒക്കെ ചെയ്തിരിക്കണം ഫിനിഷ്ഡ് ആയിട്ട്. ഓരോ മോഡ്യൂളിൽ എത്ര എത്ര പ്രോബ്ലം ഉണ്ട് എനിക്കറിയാം കൃത്യമായിട്ട്. ആ പ്രോബ്ലം ഒക്കെ കൃത്യമായിട്ട് ആ നോട്ടിൽ ഉണ്ടായിരിക്കണം. ഓക്കെ,
ക്വസ്റ്റ്യൻ എഴുതാതെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നവർ അങ്ങനെയാ. പക്ഷെ സ്ക്രീൻഷോട്ട് ഈ മൊബൈലിൽ കുറെ കാലം കിടക്കൂല, മെമ്മറി ക്ലിയർ ചെയ്യേണ്ട സമയത്ത് ഇതെല്ലാം എടുത്താൽ ഡിലീറ്റ് ചെയ്ത് കളയും. അതുകൊണ്ടാണ് നോട്ടിലേക്ക് തന്നെ എഴുതാനുള്ള സമയം കൃത്യമായിട്ട് നിങ്ങൾക്ക് തരുന്നത്, ക്വസ്റ്റ്യൻ എഴുതാനുള്ള സമയം തരുന്നുണ്ട്. അത് ക്ലാസ്സിൽ മൊത്തം ചെയ്ത് തീർക്കാൻ പറ്റില്ല, അത് ചെയ്യേണ്ട മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് ആ മെത്തേഡ് മനസ്സിലാക്കുക, മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക. ആ മെത്തേഡ് മനസ്സിലാക്കിയിട്ട് അത് സ്വന്തമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക പ്രോബ്ലം. അതിനാണ് നോട്ടിൽ തന്നെ എഴുതാമെന്ന് പറയുന്നത്. Okay, so an orifice meter with orifice diameter 10 centimeter with orifice diameter 10 centimeter is inserted in a pipe of 20 centimeter diameter in a pipe of 20 centimeter diameter. The pressure gauges are fitted upstream and downstream of the orifice meter gives the reading of 19.62 newton per centimeter square, 19.62 newton per centimeter square and 9.81 newton per centimeter square respectively. Coefficient of discharge for the orifice meter is given as (0.6). Find the discharge of water through the pipe. Find the discharge of water through the pipe. Okay, എഴുതി ലാ. ജസ്റ്റ് ആ തന്ന ഡാറ്റാസ് ഒക്കെ ഒന്ന് എടുത്ത് എഴുതി. എന്തൊക്കെയാ തന്ന ഡാറ്റ? ഒറിഫൈസ് മീറ്ററിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ. ഡി ഒ ഡി വൺ തന്നിട്ടുണ്ട് 20 സെന്റിമീറ്റർ. എന്ത് കിട്ടും? എ നോട്ടും കിട്ടും, A1 കിട്ടും. A1 കിട്ടും. A0 A1 എത്ര വരുന്നു? A0 D0 എന്നുണ്ടെങ്കിൽ 5/4 D0 സ്ക്വയർ വെച്ചാൽ A0 കിട്ടി 78.54 സെന്റിമീറ്റർ സ്ക്വയർ. ദെൻ D1 വന്നിട്ടുണ്ടെങ്കിൽ A1 കണ്ടുപിടിച്ചു, 5/4 D2 കട്ടായി പതിച്ചു, 5/4 ആണ്, 5/4 D2 314.16 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടി. ഇനി ഇതിനകത്ത് നമുക്ക് തന്നേക്കുന്നത്, നമ്മൾ ഇത്രയും നേരം എച്ച് കണ്ടത് ആ ഡിഫറൻഷ്യൽ മാനോമീറ്ററിന്റെ എക്സ് വാല്യൂ ഒക്കെ തന്നിട്ടാണ്. അല്ലാതെ വേറൊരു മെത്തേഡിൽ കാണാൻ എന്ന് പറയുന്നത് P1/ρg എച്ച് കണ്ടുപിടിക്കാൻ അങ്ങനെ ഒരു ഇക്വേഷൻ ഇല്ല. നമ്മൾ ഡെറിവേഷൻ ഓർമ്മിച്ചായി, P1/ρg മൈനസ് P2/ρg ഉണ്ട്. സെറ്റ് ഫംഗ്ഷൻ നമുക്ക് ഇൻക്ലൈൻഡ് ആണെങ്കിൽ സെറ്റ് വാല്യൂ തരും, അല്ലാത്ത കേസിലൊക്കെ എക്സ് സെഡ് വാല്യൂ 0 ആയിട്ട് എടുത്താൽ, ഐ മീൻ Z1 സെറ്റും ഈക്വൽ ആയിട്ട് എടുത്താൽ. ഓക്കെ, Z1 സെറ്റും ഈക്വൽ ആയിട്ട് എടുക്കും. സോ അങ്ങനെ വരുമ്പോൾ എച്ച് എങ്ങനെയാണ് പിടിക്കുക? P1 ഇവിടെ തന്നിട്ടുണ്ട്, P2 തന്നിട്ടുണ്ട്. P1/ρg മൈനസ് P2/ρg എടുത്താൽ മതി. സോ ഇനിഷ്യലി P1/ρgനെ P1 ആദ്യമല്ലേ കണ്ടുപിടിക്കണം, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് കണ്ടുപിടിക്കണം. സോ മൾട്ടിപ്ലൈഡ് ബൈ 10⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് വരും. എന്ത്? P1. സോ P1/ρg കണ്ടുപിടിക്കുക, 19.62 ഇൻറ്റു 10⁴ ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 9.81. ഫൈനലി ഇക്വേഷൻ തരും 20 മീറ്റേഴ്സ് ഓഫ് വാട്ടർ എന്ന് തരും. 20 മീറ്റേഴ്സ് ഓഫ് വാട്ടർ. Similarly, P2/ρg will get 10 meters of water. Okay, so H value and again P1/ρg minus P2/ρg at the end of the term H to P1/ρg minus P2/ρg. Finally, equation will become 10 meters of water. Then CD is on the end, 0.6. So equation is on the end, CD into A0 A1 root 2 gh divided by root of A1 square minus A2 A0 square on. Finally, answer will be 68.21 liters per second. ഇതൊന്നും നോക്കിയേ എപ്പോഴെങ്കിലും.
പ്രോബ്ലം ചെയ്ത് മനസ്സിലാകുന്നുണ്ടോ? ഹലോ. ആ സാർ നമസ്തേ. ഓക്കെ ആണോ ഇപ്പൊ ചെയ്ത പ്രോബ്ലം? ആ സാർ പറഞ്ഞ മനസ്സിലായില്ല. ഓക്കെ സാർ. ഓക്കെ അങ്ങനെ ഈ പ്രോബ്ലം ചെയ്തു. സിമിലർ ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്താ ക്വസ്റ്റ്യൻ വായിച്ചത്? ക്വസ്റ്റ്യൻ വായിച്ചിട്ടൊന്ന് എഴുതിയ ആൻ ഓറിഫൈസ് മീറ്റർ ഡയമീറ്റർ ക്വസ്റ്റ്യൻ എഴുതിയാ. അതിന്റെ കൂടെ ഒന്ന് അട്ടൻസ് പറഞ്ഞു. എന്നിട്ട് പിന്നെയും പോയതാ ലെഫ്റ്റ് ആയതാ. ക്വസ്റ്റ്യൻ എഴുതി ഫിനിഷ് ചെയ്യണേ. അമിത് ഉണ്ടോ? അമിത് ഇല്ല. ഓക്കെ അന്യൂര്. കാർത്തിക്. മുക്താസിം. സമ രാവിലെ ഡോക്ടർ അടുത്ത് പോയതാ. സിയാൻ എനിക്ക് ഇതുവരെ ഭയങ്കര അറ്റൻഡൻസ് കുറവാണ്. ഇങ്ങനെ പോയാൽ നീ എക്സാം ഫൈനൽ എക്സാം എഴുതലുണ്ടാവില്ല. ഫസ്റ്റ് ടൈം മറ്റേ സിമ്മ് പ്രശ്നങ്ങളുണ്ടാവും പെട്ടെന്ന് ഒരുപാട് ക്ലാസ്. എത്ര എത്ര ദിവസം നിനക്ക് സിമ്മിന്റെ പ്രശ്നം വന്നിന്? ഒരുപാട് ഒരുപാട് ആബ്സെന്റ് ആണ്. പോർട്ട് ചെയ്ത ആയതുകൊണ്ട് 90 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ മാറ്റാൻ കഴിയുള്ളൂ. അങ്ങനെ അതിനോണ്ട് വെയിറ്റ് ചെയ്തു. സാർ സമാണ്ട് സാർ ഇപ്പം പോയത കട്ടയതാ. സമ രാവിലെ ഇങ്ങനെയുള്ള സമ എന്നെ വിളിക്കുമ്പോൾ കറക്റ്റ് ഇറങ്ങി കയറി വരുന്നു. അതുവരെ ഇല്ലാത്തല്ലോ. അല്ല സാർ ഇത്ര നേരം ഉണ്ടായത് ഇപ്പൊ നെറ്റ് പോയിട്ട് പിന്നെ റീജോയിൻ ചെയ്തേ. ടൈം രാഹുൽ സരുൺ സൗരഭ് വിഷ്ണു പ്രസന്റ് സാർ. വിഷ്ണുവൻ വിഷ്ണുവൻ ധർമ്മേഷ് പ്രസന്റ് സാർ. ആബ്സെന്റ് സർ അമിത് മുക്താസിം ശ്രീ സൗരാഗ് ആൻഡ് വിഷ്ണു. ഓക്കെ ക്വസ്റ്റ്യൻ എഴുതിയാ എഴുതിയാ. തന്ന ഡാറ്റാസ് എന്തൊക്കെയാ നോക്ക്.
തന്ന ഡാറ്റാസ് പറ എന്തൊക്കെ തന്ന ഡാറ്റാസ് ഒരിഫസ് ഡയമീറ്റർ തന്നിട്ടുണ്ട് 15 സെന്റിമീറ്റർ പൈപ്പ് ഡയമീറ്റർ തന്നിട്ടുണ്ട് ഡി നോട്ട് തന്നിട്ടുണ്ട് ഡി വൺ തന്നിട്ടുണ്ട് പ്രഷർ ഡിഫറൻസ് മെഷേർഡ് ബൈ ഡിഫറൻഷ്യൽ മാനോമീറ്ററിന്റെ റീഡിംഗ് ആണ് തന്നിട്ടുള്ളത് 15 സെന്റിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി അതേതാ വാല്യൂ എച്ച് കണ്ടുപിടിക്കേണ്ടതിൽ എക്സ് നില വാല്യൂ ആണത് സോ ഏതാ ഇക്വേഷൻ ഉപയോഗിക്കുക എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻടു കാരണം എസ് എച്ച് ബൈ എസ് ഒ മൈനസ് വൺ കാരണം മാനോമെട്രിക് ഫ്ലൂയിഡ് ആണ് ഇവിടെ ഹെവിയർ അല്ലെ ഓക്കെ അത് വെച്ചിട്ട് ഒന്ന് എച്ച് കണ്ടുപിടിച്ചിട്ട് ഡിസ്ചാർജ് കണ്ടുപിടിച്ച് നോക്കിയ ഇതായി ഫസ്റ്റ് ഡി നോട്ട് വെച്ചിട്ട് എ നോട്ട് കണ്ടുപിടിക്കുക ഡി വൺ വെച്ചിട്ട് എ വൺ കണ്ടുപിടിക്കുക കാൽക്കുലേറ്റർ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരിക്കണേ മൊബൈലിൽ കുത്താൻ നിൽക്കരുത് ബാക്ക് അടിച്ചിട്ട് ക്ലാസ്സിന് ഇരിക്കുമ്പോൾ ക്ലാസ്സിന്റെ ഫ്ലൂയിഡ്സിന്റെ ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ നോട്ടും കാൽക്കുലേറ്റർ മസ്റ്റ് ആയിട്ട് കയ്യിൽ ഉണ്ടായിരിക്കണം ബാക്കി കണ്ടിരിക്കുന്നു എച്ച് വാല്യൂ കണ്ടുപിടിക്കുന്നത് അങ്ങോട്ട് നോക്കി എച്ച് 705 705 യൂണിറ്റ് എന്തിന്റെ ടേംസിലാ എന്തിന്റെ ടേംസിലാടാ വരുവാ സെന്റിമീറ്റേഴ്സ് ഓഫ് സെന്റിമീറ്റേഴ്സ് ഓഫ് ഓയിലാണ് എച്ച് എപ്പോഴും മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ഫ്ലോയിങ് ഫ്ലൂയിഡിന്റെ ടേംസിലായിരിക്കും എക്സ് മാർക്ക് ചെയ്യുന്നത് മാനോമെട്രിക് ഫ്ലൂയിഡിന്റെ ടേംസിലും ആയിരിക്കും 50 സെന്റിമീറ്റേഴ്സ് ഓഫ് മെർക്കുറിയും എച്ച് എന്ന് പറയുന്നത് 705 ആയിരിക്കും സെന്റിമീറ്റേഴ്സ് ഓഫ് ഓയിൽ ആയിരിക്കും എ നോട്ട് എന്ന് പറയുന്നത് 176.7 ആണ് ഓക്കെ 176.7 എ വൺ എന്ന് പറയുന്നത് 706.85 ഇത് തന്നെയാ കിട്ടിയത് ഓക്കെ ക്യൂ എത്ര കിട്ടിയ ക്യൂ വാല്യൂ Thank you.
സാർ സ്ക്രീനിൽ കാണുന്നില്ല. നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ കിട്ടിയ ആൻസർ പറഞ്ഞോ. സ്ക്രീന് നോക്കി എഴുതാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു. സ്ക്രീന് നോക്കി ഇത്ര എഴുതി വെക്കറേ. നിങ്ങൾ ചെയ്തു തന്നെ സ്ഥിരീകരണം, നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് വരിക. ഞാൻ എഴുതി വെച്ചതിനെ നോക്കി വെച്ചാൽ അതില് നിങ്ങൾക്കാണ് അതിന്റെ ബുദ്ധിമുട്ട്. ഡി സീറോ എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ, എ നോട്ട് എന്ന് പറയുന്നത് 176 വരും, ഇ വൺ എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ, എ വൺ എന്ന് പറയുന്നത് 706 വരും. എച്ച് വാല്യൂ എസ് ജി എന്നിട്ടുണ്ട് 13.6, എസ് ഒ എന്നിട്ടുണ്ട് 0.9. 15 സെന്റിമീറ്റേഴ്സ് മെർക്കുറി അപ്ലൈ ചെയ്താൽ എച്ച് വാല്യൂ എത്ര കിട്ടും? ക്യു കണ്ടുപിടിച്ചാ എന്താ ക്യൂവിന്റെ ഇക്വേഷൻ എന്താ? എത്ര കിട്ടിയ ഫൈനൽ ആൻസർ? ഒരു 137.414 liters per second വരും. ഓക്കെ, 137.414 liters per second. ഈ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കാം. ഫൈനൽ ആൻസർ ശരി എന്നാലും ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാം. ഓക്കെ, ഇതിന്റെ പ്രോബ്ലം ഒക്കെ നോട്ടിലൊന്ന് ഫിനിഷ് ചെയ്യണേ ഇതുവരെ ചെയ്ത എല്ലാ പ്രോബ്ലം. ഓക്കെ, യൂണിറ്റ് ഏതാ? ലീറ്റർ പെർ സെക്കൻഡ്.